ഹൈ വ്യൂസ് മത്യ 14 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അടിപൊളി ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ സമൂസ ഉള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാം. ആദ്യമായിട്ടാണ് മത്യ 14 ചാനൽ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി എന്നതിൽ ചെയ്യുക. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായത്തെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കതാ. ചിക്കൻ സമൂസയ്ക്ക് ചിക്കൻ അവിടെ വേവിച്ച് വെച്ച് അതിന് ശേഷം ഒരു ചീന ചട്ടിയെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി നന്നായിട്ട് എണ്ണയിൽ മിക്സായിട്ട് വരുന്നവരും ഇങ്ങനെ ബ്രൗൺ കളറാകുന്നവരും മിക്സായിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. ഉണ്ടല്ലോ മിക്സിയിൽ അടിച്ചതല്ല, നല്ല ചതച്ചിട്ട് നല്ല പാറ കുത്തിയാക്കി ചതച്ചിട്ട് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എണ്ണയിൽ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നന്നായിട്ട് മിക്സാകുന്നവരെ മിക്സ് ചെയ്ത് വെക്കുക. അതിന് പിന്നെ ആ നേരത്തെ വേവിച്ച് വെച്ച ചിക്കന് ചെറിയ ചെറിയ പീസായിട്ടെടുത്തത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് വെക്കുക. മിക്സിയിൽ അരിച്ചെടുക്കണം. മിക്സിയിൽ അരിച്ചെടുത്താൽ അതൊരു ടേസ്റ്റ് ഒരുപാട് ഇതല്ല, ഇത് നല്ല കടിക്കാൻ ഒരു ഉണ്ടാവും സമൂസേൻ്റെ അകത്ത്. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ആ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചിക്കനെല്ലാം ആയിട്ട് നന്നായിട്ട് മിക്സായിട്ട് കൊടുക്കുക. നന്നായിട്ടുള്ള നല്ല പാല് മിക്സായിട്ട് വന്ന് പിന്നെ ഇതിലേക്ക് ബാക്കിൻ്റെ ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുക. ആദ്യം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഒന്ന് പാല് മിക്സായിട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടിൻ്റെ ഒരു മണം പച്ച മണം മാറുന്ന നേരം അതിന് ശേഷം വീണ്ടും അടുത്ത പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നന്നായിട്ടുള്ള ഒരുപാടൊന്നും ചേർക്കേണ്ട, നമ്മൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എണ്ണയുടെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടുള്ള ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുത്ത് കുരുമുളക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ല ചിക്കനിലേക്കും ഉള്ളിക്കും മറ്റുള്ള എല്ലാത്തിലേക്കും പൊടികൾ മിക്സാക്കി നന്നായിട്ട് മിക്സായിട്ട് എടുക്കാം. ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിലെ ഗരം മസാല കുറച്ച് ഗരം മസാല കൂടി ഇട്ട് ചേർത്ത് കൊടുത്ത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ എല്ലാ പൊടികളും ചേർത്ത് നന്നായിട്ട് മിക്സായി കാണുന്നുണ്ടല്ല. ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, നേരത്തെ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ കൂടിപ്പോകണ്ട. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ അവസാനം നമ്മൾ പച്ചമുളക് ചെറുതായിട്ടിങ്ങനെ കുത്തിയരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. അങ്ങനെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അല്പം വേണമെങ്കിൽ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളമുണ്ട് അതും കൂടി വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുത്തിട്ട് മസാല എല്ലാത്ത പൊടിക്കാൻ അടിച്ചു വെച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അടിച്ചു വെച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു വെച്ചിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ആ സമയത്ത് ഷീറ്റിന് സൈഡ് തേക്കാനുള്ള മൈദ ഒന്ന് മിക്സായിട്ട് ചേർക്കുക വെള്ളത്തിൽ. അതും കൂടി എടുത്ത് വെച്ച് തുറന്ന് നോക്കാം എങ്ങനെ അതിന് ഇറങ്ങിയത്. കാണാൻ നല്ല വെള്ളമെല്ലാം പറ്റി നല്ല മിക്സായി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് അതിൻ്റെ മുകൾക്ക് അല്പം ചേർത്ത് കൊടുക്കണം. അതും കൂടെ ആയിട്ട് ഇതാക്കുക. അതിന് സമൂസ ഷീറ്റ് എങ്ങനെ മടക്കുന്നൊക്കെ പലർക്കും അറിയില്ല. അതായത് ഇതുപോലെ ഇങ്ങനെ ഷീറ്റ് മടക്കിയെടുക്കാം. കാണുന്നുണ്ടല്ലോ നല്ല രീതിയിൽ ത്രിഭുവനാകൃതിയിൽ മടക്കിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ മസാല ഫില്ല് ചെയ്താൽ ഒന്നൊന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മസാല നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലേക്ക് നേരത്തെ കലക്കി വെച്ച മൈദ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെ വെള്ളത്തിൽ ആ മൈദ കൂടി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നല്ല ഒട്ടി നിൽക്കാൻ വേണമായിട്ട് ഒരുപാട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമൂസ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാം, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം വേറെ അഭിപ്രായത്തെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമ്മളെ സമൂസ ഇതുപോലെ ബാക്കിൻ്റെ എല്ലാ മസാല ഇതുപോലെ ഷീറ്റാക്കിയിട്ട് മിക്സായിട്ട് എടുക്കാം. അതാ കാണുന്നില്ല എല്ലാ സമൂസയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാനിൽ ഒരു ചെറിയ അരിച്ചീന ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് സമൂസ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വേവേണ്ട, ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ച് മറിച്ചെടുത്തിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക. ഉള്ളിൽ മസാല എല്ലാം വെന്തിട്ട് റെഡിയുള്ളത്. അപ്പോൾ ഒരുപാട് സമയം എണ്ണയിൽ വെച്ചെടുക്കുന്നതെന്ന് വേണ്ടത് ഇതുപോലെ കാണുന്നുണ്ട്. ചെറിയൊരു കളർ മാറുമ്പോൾ ഇതിനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. കാണുന്നില്ല
നല്ല അടിപൊളി നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ സമൂസ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കി വെക്കാം. ഇനിയിപ്പോൾ എണ്ണയിൽ നിന്ന് നല്ല മാറ്റി വെക്കാം. പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഉണ്ടായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. നിങ്ങളെ വലിയൊരു അഭിപ്രായം അറിയിക്കാം. ഓക്കെ.